നമസ്കാരം കെട്ടുകഥയും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഇടങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടതെന്നോ എന്താണ് അവിശ്വസിക്കേണ്ടതെന്നോ തിരിച്ചറിയുവാൻ കഴിയാതെ കുഴപ്പിക്കുന്ന മിത്തുകൾ ഉത്തരാഖണ്ഡിലെ മിക്ക സ്ഥലങ്ങളുടെയും പൊതുവായ പ്രത്യേകതയാണിത് പുരാണങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും ചരിത്രത്തിന്റെ പിന്തുണയുള്ള ഇടങ്ങൾ അത്തരത്തിലൊന്നാണ് ഇവിടുത്തെ ഗോമുഖ് സാക്ഷാൽ പരമശിവൻ ഗംഗയെ തന്റെ ശിരസ്സിലേക്ക് ഏറ്റുവാങ്ങിയ ഇടം ഇന്ന് സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിയ ഗോമുഖിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം പുരാണങ്ങളിലും ചരിത്രത്തിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടമാണ് ഗോമുഖ് തീർത്ഥാടനത്തിനും സാഹസിക യാത്രയ്ക്കുമൊക്കെ സഞ്ചാരികൾ തേടിയെത്തുന്ന ഇവിടം ഗംഗോത്രിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതീയ അനുസരിച്ച് ഗംഗയുടെ ഉത്ഭവം ഇവിടെ നിന്നാണത്രേ ഭഗീരഥൻ എന്ന രാജാവിന്റെ തപസിൽ പ്രസാദിച്ച് അദ്ദേഹത്തിന്റെ പൂർവികരായ സാരരാജാക്കന്മാർ രാജാക്കന്മാർ മുക്തി നൽകാനായി ഗംഗഭൂമിയിലേക്ക് പതിച്ചു സ്വർലോകത്തിൽ നിന്നും ഗംഗ ഭൂമിയിലേക്ക് പതിക്കുന്നതിന്റെ ആഘാതം ഒഴിവാക്കാനായി സാക്ഷാൽ പരമശിവൻ ഗംഗയെ തൻ്റെ ശിരസിലേക്ക് ഏറ്റുവാങ്ങി ഇവിടെ നിന്നും ഗംഗ ഭൂമിയിലേക്ക് ഒഴുകി തുടങ്ങുന്ന സ്ഥലമാണ് ഗോമുഖ് എന്ന് അറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന കഥ ഗംഗ ഇവിടെ ഭഗീരഥി നദിയായാണ് അറിയപ്പെടുന്നത് ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നാണ് ഗംഗ പുറത്തേക്ക് പ്രവഹിക്കുന്നത് ഭഗീരഥന്റെ അപേക്ഷ പ്രകാരം ഭൂമിയിൽ എത്തിയതിനാൽ ഗംഗാനദി ഭഗീരഥി എന്ന പേരിൽ അവിടെ അറിയപ്പെടുന്നു എന്നാണ് ഐതിഹ്യം ഗോമുഖ് എന്ന വാക്കിന്റെ അർത്ഥം പശുവിന്റെ മുഖം എന്നാണ് ഇവിടെ ഗംഗ തുടങ്ങുന്ന സ്ഥലത്തെ ഗുഹാമുഖത്തിന് പശുവിന്റെ മുഖവുമായി സാദൃശ്യം തോന്നിക്കുന്നതിലാണത്ര ഗോമുഖ് എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മിക്കവരും ഒന്നുകൾ തീർത്ഥാടനത്തിനായോ അല്ലെങ്കിൽ ട്രക്കിങ്ങിനായോ എത്തുന്നവരാണ് ഇവിടെ ട്രക്കിംഗ് നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറിൽ നിന്നുള്ള അനുമതിയാണ് ഒരു ദിവസം നൂറ്റി നാൽപ്പത് പേർക്ക് മാത്രമേ ട്രക്കിംഗ് നടത്തുവാൻ അനുമതിയുള്ളൂ ഗോമുഖിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ഗംഗോത്രിയിൽ നിന്നുമാണ് ട്രക്കിംഗ് ആരംഭിക്കുക ഇവിടെ നിന്നും കാൽനടയായാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഗംഗോത്രിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിർബാസിയിലെത്താം ചെർമരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണിത് അത് കഴിഞ്ഞാൽ അപകടം പതികരിക്കുന്ന ഗിലാബഹറിലേക്കാണ് എത്തുന്നത് എല്ലായ്പ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ഇടം കൂടിയാണിത് പത്തൊൻപത് കിലോമീറ്റർ നീളുന്ന ഗോമുക് യാത്രയിൽ രാത്രി തങ്ങുവാൻ സൗകര്യമുള്ള കെട്ടിടങ്ങളുള്ള ഒരേയൊരിടമാണ് പൂജബാസ ഇവിടെ ജയം വി എൻ ബംഗ്ലാവിലോ ലാൽ ബാബാസ് ആശ്രമം രാംബാബാസ് ആശ്രമം എന്നിവിടങ്ങളിൽ രാത്രി താമസിക്കാൻ സാധിക്കും രണ്ട് ആശ്രമങ്ങളിലും രാത്രി താമസത്തിനും അടക്കം മുന്നൂറ് രൂപയാണ് ഒരാളിൽ നിന്നും ഈടാക്കുന്നത് ഭൂഷ്ബാസിയിൽ നിന്നും നാലര കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഗോമുഖ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ശിവലിംഗ് പർവ്വതത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം ഇവിടേക്കുള്ള യാത്രകൾ കാൽനടയായി മാത്രമേ പൂർത്തിയാക്കുവാൻ സാധിക്കൂ ഭൂജാസിയിൽ നിന്നും ഗോമുഖിലേക്കുള്ള വഴി തീർത്തും അപകടം പിടിച്ചതാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടം ഒട്ടും സുരക്ഷിതമല്ല മാത്രമല്ല വഴികൾ പോലും മിക്കപ്പോഴും ഉണ്ടാകില്ല ഏത് തരത്തിലുള്ള അപകടവും മുന്നിൽ കണ്ടുകൊണ്ട് വേണം യാത്ര തുടരുവാൻ ഇവിടെ സന്ദർശിക്കുവാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് ഗംഗോത്രി ഹിമാലയൻ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരകാശിയിലെ ഈ പുണ്യനഗരം വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും ഇഷ്ട കേന്ദ്രമാണ് ഗംഗോത്രിയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഗോമുഖിലേക്ക് ഭഗീരഥന്റെ അപേക്ഷ പ്രകാരം ഭൂമിയിൽ എത്തിയതിനാൽ ഗംഗാനദി ഭഗീരഥ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ഐതിഹ്യം ഭഗീരഥയുടെ കരയിലാണ് ചതുർധാമ യാത്രയിലെ പ്രധാനപ്പെട്ട സന്ദർശനടമായ ഗംഗോത്രി ഉള്ളത് മഞ്ഞണിഞ്ഞ മലനിരകളും ഇടുങ്ങിയ താഴ്വരകളും ഗ്ലേസിയറുകളുമാണ് ഗംഗോത്രിയുടെ പ്രത്യേകത ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ ഈ വനം ഗംഗോത്രി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗംഗോത്രിയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഗോമുകിലേക്ക് ഗോമുകയിലെ രണ്ട് പ്രധാനപ്പെട്ട ട്രക്കിംഗ് കേന്ദ്രങ്ങളാണ് നന്ദാവനവും തപോവനവും ഗംഗോത്രിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് വിരാണ്ടും സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുമലകളായ ശിവലിംഗ് തലായ് സാഗർ മേരു ഭഗീരഥി മൂന്ന് സുദർശൻ എന്നിവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര കാഴ്ചകൾ തരുന്നതാണ് നന്ദാവനം തപോവനം സഡോബന്ത് ഖാർജാകുണ്ട് കാളിന്തി മേരു കേദാർധാം തുടങ്ങിയ ട്രക്കിംഗ് കേന്ദ്രങ്ങളിലേക്കുള്ള ബേസ് ക്യാമ്പുകളായും നന്ദാവനും തപോവനം പ്രവർത്തിക്കുന്നു റോക്ക് ക്ലൈമ്പിങ്ങും മൗണ്ടൻ ക്ലൈംബിങ്ങുമാണ് ഇവിടുത്തെ മറ്റു പ്രധാന പ്രവൃത്തികൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടുള്ള ട്രക്കിങ്ങിനായി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് മഞ്ഞുകാലം ഒഴുകിയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുവാൻ യോജിച്ചത് മഞ്ഞുകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നതിനാലാണ് ഇത് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് ഈ പ്രദേശത്ത് എത്തിച്ചേരുവാനാകും നവംബർ മുതൽ ഏപ്രിൽ വരെ ഇവിടം മഞ്ഞിൽ മൂടപ്പെട്ട നിലയിലായിരിക്കും ഉണ്ടായിരിക്കുക ഏപ്രിലിൽ ആരംഭിക്കുന്ന വേനൽക്കാലം ഇവിടെ ജൂൺ വരെ തുടരും വേനൽക്കാലത്തെ കൂടിയ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും ജൂലൈയിൽ ആരംഭിക്കുന്ന മഴക്കാലം സെപ്റ്റംബറിൽ അവസാനിക്കും കനത്ത മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണിത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത് വേനൽക്കാലമാണ് ഇവിടേക്ക് യാത്ര ചെയ്യാൻ അനുയോജ്യമായ സമയം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്